नी वीरभद्रनी अम्मे पदायर कल्याण अड़क रने इन यावे आने के बोले ഞാൻ പോയി പറഞ്ഞു കേൾക്കണോ വേണ്ട ഇവിടെ ഇങ്ങനെ മസിലും പടപ്പിച്ചുകൊണ്ട് നിന്നോ ദേ ഒരു മതി മറ്റേർത്ത വർത്തനം പറയല്ലേ നിനക്ക് എന്നല്ല പറഞ്ഞു അങ്ങോട്ട് പോയി പറടാ പോലെ തുടങ്ങി കാലത്തെ തുടങ്ങി രണ്ടും ഒന്ന് നിർത്തി കൂടെ എടാ വീര നിനക്ക് ഇപ്പോ എന്താണ് വേണ്ടത് കല്യാണപ്പന്തൽ ആന ഉണ്ടായിരിക്കരുത് അത്രയല്ലേ ഉള്ളൂ ആ അതിലുള്ള പണി ഞാൻ ചെയ്തിട്ടുണ്ട് എന്തു പണി എടാ ഓരോ കിലോ പഞ്ഞി വാങ്ങി രണ്ട് ആനയുടെയും ചെവിട്ടി കുത്തി കേറ്റിട്ടാ കൊണ്ട് വന്ന് വിട്ടിരിക്കുന്നത് ഇനി വെടി പൊട്ടിയാലും ആനക്ക് കേക്കില്ല अम्मेर कल्याण पंदल आने अंबार वेड़ ननसा राजकुमारी अच्छे पोन्लो अच्छे अल मंत्री वाली यात्रा पदव अल मलु कल्याण मुटिकून ई मरकोंद कटा मिले पड़ेटे इलेच अच्छे चेटन वकील ने मंत्री वकील सहायिक्कान चेड़ ग्लास वेलो
ചേട്ടാ എന്താ പറ്റിയേ? വിഷമം എന്താണെന്ന് പറയേ. എന്താണ് ഓക്കിലേ, എന്താ ഉണ്ടായത്? തന്റെ വായിൽ നാവില്ലേ? എന്താ പറ്റിയെന്ന് പറ. ഞാനത് എങ്ങനെയാ പറയണത്? തൊള്ളോണ്ട് താനത് പറയണ്ടോ? ഈ കല്യാണം നടക്കൂല. മന്ത്രിക്ക് നമ്മളുമായിട്ടുള്ള ബന്ധത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന്. മന്ത്രിയെ കൊണ്ട് അങ്ങനെ പറയിച്ചതാ നമ്മുടെ കൊച്ചിന്റെ കല്യാണം മുടക്കാൻ. താൻ എന്താ പറഞ്ഞത്? ആനപ്പാറയിലെ കൊച്ചിന്റെ കല്യാണം മുടക്കിയതോ? ആർക്കാണ് അതിന് ധൈര്യം ഉള്ളത്? പറയണോ? ഈ നാട്ടിൽ ആർക്കാണ് അതിന് ധൈര്യം ഉള്ളതെന്ന്? അതിന് എന്റെ കോങ്കയ്ക്ക് പിടിച്ചിട്ട് എന്താ കാര്യം? പിടിക്കുന്നെങ്കിൽ അയാളുടെ കോങ്കയ്ക്ക് പോയി പിടിക്കണം. ആ 500-ന്റെ അയാളാ ഈ കല്യാണം മുടക്കിയത്. എംഎൽഎമാരെ കൊണ്ട് 500 പറയിച്ചു. ഈ കല്യാണം നടന്നാൽ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുന്നു. ഒടുവിൽ മന്ത്രിസഭ വീഴുന്നായപ്പോ മന്ത്രി കല്യാണത്തിന് പിന്മാറി. ഈ 500-നെ തോൽപ്പിക്കാൻ ആനപ്പാറക്കാർക്ക് ആഭ്യന്തരമന്ത്രി. ആനപ്പാറക്കാർ എന്റെ മുമ്പിൽ മുട്ടുകുത്തിയാണ് ഞാൻ തുപ്പിയത്. അത് നീ എന്റെ തുപ്പത്? മുതലാളി എന്റെ വായി തുപ്പിയിട്ട്. അത് നീ തുപ്പാടത്തോന്ന് കോണാമ്പി പോലെ വായ പൊളിച്ചിട്ടല്ലേ. അങ്ങോട്ട് മാറിയിട്ടാ. മാറിയിരുന്നാ വിയേക്കൂല മുതലാളി. കേട്ടിട്ട് എന്തിനാ മല മറിക്കാനോ? അങ്ങോട്ട് മാറിയിട്ടാ. ആ അപ്പൊ ചന്തി കൊണ്ട് നിലം തുടക്കാനോ? എന്നിട്ട് മാറിയിരിക്കാൻ. ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ആ തള്ളയും മക്കളും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അമ്മേ എന്താ ഇത്? ഇതിനൊക്കെ ചോദിക്കാനും പറയാനും ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ? ഞങ്ങള് എന്നാ ഇന്നടാ ഇതും കൊണ്ടുപോയി ചോദിക്കി. നീയൊക്കെ ആണാണെങ്കിൽ പോയി കൊന്നിട്ട് വേണാ. എന്താ 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 ഇത്? ദേ വക്കീലുണ്ട്, എന്റെ ഈ സ്വത്ത് മണം എല്ലാം ഉണ്ട്. ചെല്ലടാ ചെല്ല്, കേസും കോടതി തന്നെ. ഈ അച്ചമ്മയ്ക്ക് പുത്തിരിയല്ലടാ. അച്ചമ്മേ എന്ത് ഭ്രാന്താ നിങ്ങൾ ഈ പറയണത്? അതേടോ ഭ്രാന്താണ്. ആനപ്പാറയിൽ അച്ചമ്മയ്ക്ക് ഭ്രാന്താണ്. ഭ്രാന്ത് മൂത്തപ്പെടാൻ ഞാൻ അയാളെ കൊന്നേന്ന് താൻ കോടതിയിൽ പോയി പറഞ്ഞോ? നോക്കി നിൽക്കാൻ അമ്മയുടെ തോക്ക് മേടിക്കടാ. അമ്മ അവിടെ നിൽക്കാൻ. കൊല്ലു ഞാൻ. അടുത്തു പറയരുത്. അസലെ ഇതിലും വലിയൊരടി അവർക്കിനി കിട്ടാനില്ല. ഇനിയിപ്പോ ഇവിടത്തെ കുട്ടികൾക്ക് സ്വസ്ഥമായി ജീവിക്കാമല്ലോ. ഇവിടുത്തെ കുട്ടികൾ ഇപ്പോഴും സ്വസ്ഥമായിട്ട് തന്നെയാണോ ജീവിക്കുന്നേ? മുതലാളി ജീവിക്കണത് എന്ന് പറഞ്ഞാൽ ഇതൊരു ജീവിതമാണോ മുതലാളി? ഒന്നുകിൽ നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടി തല്ലുണ്ടാക്കുക, അല്ലെങ്കിൽ ആനപ്പാറക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി തല്ലുണ്ടാക്കുക. ഇതല്ലാതെ അവർക്കും വേണ്ടേ മുതലാളി ഒരു ജീവിതം? വേണ്ട. ഇനിയും ഇങ്ങനെ വാശി പിടിക്കണോ? കൊല്ലം 10-20 അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയെങ്കിലും അവന്ന് അവസാനിപ്പിച്ചൂടെ? പഴയതൊക്കെ മറന്നൂടേ? മറക്കണോ? പഴയതൊക്കെ ഞാൻ മറക്കണോ? എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത് പറയുന്നു. എന്തൊക്കെയാ മറക്കേണ്ടത്? എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി എന്റെ കണ്ണുമ്പിലാ വെട്ടുകൊണ്ട് വീണത്. ഈ കൈകളിൽ കിടന്ന് അവസാനം അവൾ പെടഞ്ഞ് പെടഞ്ഞ് മരിച്ചത് അത് ഞാൻ മറക്കണോ? പിന്നെ 14 ഞാൻ പൂരപ്പുര സെൻട്രൽ ജയിലിൽ കരിങ്കല്ലുടച്ചത് മറക്കണോ? മറക്കണോ? മറക്കണോന്ന്? എടോ താനിപ്പോ ചോദിച്ചില്ലേ എന്റെ മക്കൾക്ക് ഒരു ജീവിതം വേണ്ടെന്ന്? അവർക്ക് എന്തേ ഒരു ജീവിതം ഇല്ലാണ്ടായി പോയി. എന്തേ എന്റെ ബാലരാമൻ കല്യാണം കഴിക്കാനത്? എന്റെ സ്വാമിനാഥനും പ്രേമചന്ദ്രനും എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല? എന്റെ രാമപത്തിന് ശേഷം ഒരു കുഞ്ഞിക്കാലി മിറ്റത്ത് എന്തേ ഓടി കളിച്ചില്ല? പറയടോ പറയാൻ. ഇതൊന്നും 500 മറക്കില്ലടോ, മറക്കില്ല. ആ തള്ളയും മക്കളെയും നശിപ്പിച്ച് ഈ 500-ന്റെ ശവം ചമ്പലാവൂ. Thank you.
കൊണ്ട് പോണ്ടോ നീ? അവന്റെ ഒരു വിശറി അകത്തു പറയുന്നത് തീയാനുള്ള തീ, അത് വീശി കെടുത്ത് നീ ആദ്യം. എടാ, നിന്റെ ഒക്കെ അച്ഛൻ മരിക്കണവരെ 500 രൂപ തോറ്റിട്ടില്ല, തോക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. നിന്നെയൊക്കെ പ്രസവിച്ച കണക്കി പോലും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. അവിടെ 500 രൂപ ഭാര്യ നാളെ പ്രസവിച്ചപ്പോ ഇവിടെ ഞാനും പ്രസവിച്ചിട്ടാ നിങ്ങൾ നാളെ തടിയന്മാരെ. പക്ഷേ ഇപ്പോഴാണടെ എനിക്ക് മനസ്സിലാവണത്, 500 രൂപ ജനിച്ചത് ആണുങ്ങളും എനിക്ക് ജനിച്ചതൊക്കെ ആണും പെണ്ണും കെട്ടവന്മാരാണെന്ന്. ഭൂമി ദേഷ്യപ്പെട്ടുകൊണ്ടായില്ല, അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. നിങ്ങളെ പോലെ നാളെ നാല് ആൺമക്കളല്ലേ അവിടെ 500 രൂപയുള്ളൂ, എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് അവരെ ജയിക്കാൻ പറ്റിയിട്ടില്ല? ബുദ്ധി ഇല്ലാഞ്ഞിട്ടോ ശക്തി ഇല്ലാഞ്ഞിട്ടോ പണം ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ലല്ലോ, നിങ്ങളെക്കാൾ യോജിപ്പ് അവന്മാർക്ക് അവിടെ ഉള്ളതുകൊണ്ടാ. അവിടെ 500 രൂപ പറയുന്നു, മക്കൾ അനുസരിക്കുന്നു. ഇവിടെ അതാണോ സ്ഥിതി? നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഭാര്യമാർ പറയുന്നതല്ലേ വലിയ കാര്യം? അങ്ങനെ പറഞ്ഞു കൊടുക്ക് വക്കീൽ അങ്ങോട്ട്. അസലായി, ഇതാ പെണ്ണിന്റെ ശക്തി. പോയപ്പോ വാലുപോലെ കൂടെ പോയത് കണ്ടോ? ഇതുപോലെ അവന്മാരും നാല് നാലു വഴിക്ക് ആകണമെങ്കിൽ അവിടെ ഒരു പെണ്ണ് വേണം. അവിടെ പെണ്ണില്ലാത്തതാ അവരുടെ ശക്തി. അവിടെ ഏതെങ്കിലും ഒരുത്തന്റെ മനസ്സിലേക്ക് ഒരു പെണ്ണെന്ന് വന്ന് നോക്കട്ടെ. പിന്നെ നിങ്ങളും വേണ്ട, വക്കീലും വേണ്ട, കേസും വേണ്ട, കോടതിയും വേണ്ട, ഒന്നും വേണ്ട, എല്ലാം അവള് ചെയ്തോളൂ. 500 രൂപ കുടുംബം കുഴിച്ച് കുളം തോണ്ടുന്ന കാര്യം ആ പെണ്ണ് നോക്കൂ. എന്തു പറയുന്നു? കുറേ നേരമായില്ലേ ഇന്ന് കുരക്കണത്? ഇവിടെ ഒരു കൊച്ചി കല്യാണം മുടങ്ങി കരഞ്ഞരച്ചു കിടക്കണത്, അപ്പോഴേ അവന്മാർക്ക് വേണ്ടി അന്വേഷിക്കാൻ നടക്കണത്. കല്യാണം മുടങ്ങി വെച്ചാൽ ഞാൻ കൊല്ലാൻ പറ്റുമോ? പഠിക്കാൻ വിടണം. കൊല്ലണോ പഠിപ്പിക്കണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അതിനി പഠിക്കാൻ പോവില്ല എന്നാ പറയണത്? പഠിക്കാൻ പോവില്ല എന്നൊക്കെ അത് പറയും, പക്ഷെ ഇനി ഇവിടെ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരുന്ന അതിന്റെ വിഷമം കൂടുകയുള്ളൂ. അതുകൊണ്ടാ പറയണത് അതിനെ പഠിക്കാൻ വിടണം.